ചതുർത്ഥി വ്രതത്തിൻ്റെ കൂടി അന്ന് വിശേഷമായ മഹാഭാഗവതത്തിൽ കാണുന്ന സെമന്തകോപാഖ്യാനം വായിക്കുന്നത് വളരെ വിശേഷമാണ്. സത്രാജിത്ത് എന്നുള്ള ഒരു സൂര്യഭക്തന് സൂര്യൻ സെമന്തകമണി കൊടുക്കുകയും ഇത് അറിഞ്ഞ ഭഗവാൻ സത്രാജിത്തിനെ അത് കയ്യിൽ വയ്ക്കേണ്ട കാര്യമില്ല എന്ന് ഉപദേശിച്ചു. കാരണം അത് എന്നും 10 കിലോ സ്വർണം നൽകും. അതുകൊണ്ട് ഇങ്ങനെ വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള ഈ സെമന്തകമണി കയ്യിൽ വെച്ചാൽ അത് വളരെ അപകടം പിടിച്ചതായി മാറുമെന്നും ശത്രുക്കളുണ്ടാകും എന്നും ഉള്ളതുകൊണ്ട് ഭഗവാൻ സെമന്തകമണി മഹാരാജാവായ ഉഗ്രസേനന് കൊടുക്കാനായിട്ടും അത് രാജ്യനന്മയ്ക്ക് ഉപയോഗിക്കുന്നതിനായും ഉപദേശിച്ചു. എന്നാൽ സത്രാജിത്ത് ഇത് കേട്ടില്ല. സത്രാജിത്തിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രസേനൻ ആ സെമന്തകമണി വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ മാലയിൽ ധരിക്കുകയും ഒരു ദിവസം കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ അത് കണ്ട ഒരു സിംഹം പ്രസേനനെ ആക്രമിച്ച് കൊല്ലുകയും ആ സെമന്തകമണി എന്നുള്ള രത്നവുമായിട്ട് ആ സിംഹം കാട്ടിൽ വിഹരിച്ചപ്പോൾ ഇത് ജാംബുവാൻ കാണുകയും സിംഹത്തിനെ വധിച്ച് സെമന്തകമണി അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ വീടായ ഗുഹയിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്തു. പ്രസേനൻ തിരിച്ചു വരാത്തത് കാരണം കാട്ടിൽ അന്വേഷിച്ച് എല്ലാവരും പോയപ്പോൾ പ്രസേനൻ മരണപ്പെട്ടതായി കാണുകയും അപ്പോൾ സത്രാജിത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ സെമന്തകമണി എടുത്തു കാണും എന്ന് സംശയിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം എല്ലാ സ്ഥലത്തും ഭഗവാനാണ് സെമന്തകമണി മോഷ്ടിച്ചത് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഭഗവാൻ സത്രാജിത്തിനെ കണ്ട് തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ധരിപ്പിക്കുകയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെമന്തകമണി കണ്ടുപിടിച്ചു കൊടുത്താൽ ഈ പറഞ്ഞ അപവാദം തിരിച്ചെടുക്കാം എന്ന് സത്രാജിത്ത് പറയുകയും അങ്ങനെ ഭഗവാൻ കാട്ടിൽ പോയി ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് ഗുഹയ്ക്കകത്ത് ചെല്ലുകയും ജാംബുവാനുമായിട്ട് വളരെ നീണ്ട ദിവസം യുദ്ധം ചെയ്ത് ജാംബുവാനെ തോൽപ്പിച്ച് സെമന്തകമണി കൈക്കലാക്കി ജാംബുവാൻ ഭഗവാന്റെ അടുത്തുള്ള ഒരു ആദരവ് കാരണം ജാംബുവാൻ്റെ പുത്രിയെ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സെമന്തകമണിയുമായി തിരിച്ചു വന്ന് അത് സത്രാജിത്തിനെ തിരിച്ച് ഏൽപ്പിച്ചതിന് ശേഷം ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്ന് വ്യാകുലപ്പെട്ട് ഇരുന്നപ്പോൾ നാരദ മഹർഷി അവിടെ വരികയും ഇതിനു കാരണം ചതുർത്ഥിയിൽ ചന്ദ്രനെ കണ്ടതുകൊണ്ടാണ് എന്ന് പറയുകയും ചെയ്തു. ചന്ദ്രനെ ചതുർത്ഥിയിൽ കണ്ടത് കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് നാരദൻ തന്നെ വിശദീകരിച്ചു. ഒരിക്കൽ മഹാഗണപതി ചതുർത്ഥിയുടെ ദിവസം എല്ലാ ഭക്തരിൽ നിന്നും പലഹാരങ്ങൾ സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ കാൽ തെറ്റി വീഴുകയും ഇത് കണ്ട് ചന്ദ്രൻ പരിഹസിക്കുകയും ചെയ്തപ്പോൾ ചന്ദ്രനെ മഹാഗണപതി ശപിച്ചു. ആരാണോ നിന്നെ
ചതുർത്ഥിയിൽ കാണുന്നത് അവർക്ക് അപവാദം ഉണ്ടാകും എന്നും സൂര്യനിൽ നിന്നുള്ള പ്രകാശം വീഴുന്നതുകൊണ്ടാണ് തനിക്ക് പ്രകാശം ഉള്ളത് എന്നും സൂര്യൻ്റെ പ്രകാശം ഇനിമേലിൽ വീഴാതെയാകട്ടെ എന്നും ശപിച്ചു. ഉടൻ തന്നെ ചന്ദ്രൻ മഹാഗണപതിയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയും അപ്പോൾ ഗണപതി കൊടുത്ത ഈ ശാപം തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നും പക്ഷേ ചന്ദ്രൻ കുറച്ചു കുറച്ചായി വളർന്ന് വലുതാകുകയും പിന്നെ അമാവാസിയാകുമ്പോൾ പൂർണ്ണമായി ഇരുട്ടായി മാറുകയും ചെയ്യും എന്നും പറഞ്ഞു. അങ്ങനെ ചന്ദ്രൻ്റെ അഹങ്കാരത്തിന് മഹാഗണപതി അടക്കുകയും ആരാണോ ചതുർത്ഥി ദിവസത്തിൽ മഹാഗണപതിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്, ആരാണോ ഈ സത്രാജ്യത്തിൻ്റെ കഥ ചതുർത്ഥിയുടെ അന്ന് കേൾക്കുന്നത്, അവർക്ക് ഈ ദോഷം ഉണ്ടാവുകയില്ല എന്ന് മഹാഗണപതിയും ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞതായി ഈ സമന്തകോപാഖ്യാനത്തിൽ കാണുന്നുണ്ട്. അതിനാൽ അന്ന് ഈ സമന്തകോപാഖ്യാനം ചതുർത്ഥി ദിവസത്തിൽ വായിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം.